നമസ്കാരം. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭരണഘടനയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറെ ക്ലേശങ്ങൾ സഹിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ വീണ്ടും ഹൈക്കോടതിയുടെ പ്രഹരം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി, ഉന്നതാധികാര സമിതി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ രണ്ട് യുവതികളെ, യുവതികൾ എന്ന് പറയുന്നത് തെറ്റാണ്, 50 വയസ്സ് തികയാത്ത രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ വളഞ്ഞ വഴിയിലൂടെ സന്ദർശനത്തിന് അവസരമൊരുക്കി കൊടുത്തത് തെറ്റാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. DGP ഹേമചന്ദ്രനും രണ്ട് റിട്ടയേർഡ് ജഡ്ജിമാരും ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി പറയുന്നത് ബിന്ദുവിനെയും കനകദുർഗയെയും സർക്കാർ വളഞ്ഞ വഴിയിലൂടെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഭക്ത സ്ത്രീകൾ ആണെങ്കിൽ അവർ അവരുടെ നേരായ വഴിയിലൂടെ വരട്ടെ, നേരായ രീതിയിലൂടെ പോവട്ടെ. പകരം ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ഗേറ്റിലൂടെ പ്രവേശനം അനുവദിച്ചു, ഭക്തർക്ക് പ്രവേശനമില്ലാത്ത വഴിയിലൂടെ ശ്രീകോവിലിന് മുൻപിലെത്തിച്ചു. അങ്ങനെ ഇരുവരെയും, സാധാരണഗതിക്കുള്ള ഒരു ഭക്തരെയും കടന്നു പോവാൻ അനുവദിക്കാത്ത വഴികളിലൂടെ ബോധപൂർവം കടത്തി സർക്കാർ വേഷം കെട്ടി എന്ന് വളരെ വിമർശനാത്മകമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്തരു പോലുമല്ലാത്ത രണ്ട് ആക്ടിവിസ്റ്റുകളെ, നിരീശ്വരവാദികളെ ശബരിമലയിൽ കയറ്റി ആചാരങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട്, പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ നടത്തി എന്നാരോപിച്ചുകൊണ്ട് ഒരാൾ നൽകിയ ഹർജിയിന്മേലുള്ള കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ്, കോടതിയുടെ ആവശ്യത്തിൻ്റെ ഭാഗമായാണ് നിരീക്ഷണ സമിതി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരുന്നു. കോടതി ആവശ്യപ്പെട്ടനുസരിച്ച് അങ്ങനെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഭക്തരാണോ ഭക്തി ഇല്ലാത്തവരാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും തങ്ങളുടെ കയ്യിലില്ലെന്നും, ശബരിമലയിൽ കയറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നാൽ അവരെ ഭക്തരായി കണക്കാക്കണമെന്നുമുള്ള അല്പം ദുർവാശി പുലർത്തുന്ന നിലപാടായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരുന്നത്. എന്നാൽ ഭക്തരാണോ ഇല്ലയോ എന്നതിൻ്റെ സർക്കാരിൻ്റെ വേഷൻ, സർക്കാരിൻ്റെ ഭാഗം ചിലപ്പോൾ അംഗീകരിക്കപ്പെടാം. കാരണം സർക്കാരിൻ്റെ മുൻപിൽ ഒരാൾ മല കയറണമെന്ന് വരുമ്പോൾ അവർ ഭക്തരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നത് സത്യമാണ്. എന്നാൽ അവരുടെ ചരിത്രം പരിശോധിച്ചോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിച്ചോ എന്ന് കോടതി ചോദിച്ചാൽ പോലും അതൊന്നും പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ സാധിച്ചെന്നില്ല. ഒരാൾ മല കയറാൻ എത്തുമ്പോൾ പെട്ടെന്ന് കടത്തിവിടേണ്ടി വരും. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. എന്തിനു വേണ്ടിയാണ് വേഷം കെട്ടിച്ചത്? എന്തിനു വേണ്ടിയാണ് മഫ്തി പോലീസ് അയ്യപ്പന്മാരുടെ വേഷം കെട്ടിപ്പോയത്? എന്തിനു വേണ്ടിയാണ് ഇവർ ആരുമറിയാതെ വളഞ്ഞ വഴിയിലൂടെ ആംബുലൻസിൽ കൊണ്ടുപോയത്? ഈ ആംബുലൻസിൻ്റെ കാര്യം ഇപ്പോഴും ചർച്ചയാവുന്നില്ല. ഇതുവരെ സർക്കാർ, ഞങ്ങൾ മറനാടൻ മലയാളിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്, ഇവരെ വേഷം കെട്ടിച്ച് ആംബുലൻസിലൂടെയാണ് ഇത് കൊണ്ടുപോയത് എന്നുള്ള കാര്യം. എന്നാൽ സർക്കാർ നിഷേധിച്ചിരുന്നു. സർക്കാർ പറഞ്ഞത് യഥാർത്ഥ വഴിയിലൂടെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ വാദത്തിൽ പോലും ഉറച്ചു നിൽക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടും ശരിവയ്ക്കുന്നത് ഞങ്ങളുടെ റിപ്പോർട്ട് ശരിയായിരുന്നു എന്ന് തന്നെയാണ്. ഞങ്ങളന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവർ സന്നിധാനത്ത് എത്തിച്ചത് കൃത്രിമ വഴിയിലൂടെയാണ്, സന്നിധാനത്ത് എത്തിച്ചത് ആംബുലൻസിലൂടെയാണ്, സന്നിധാനത്ത് നിന്നും സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് കടന്നുപോയത്, ആരെയും കടത്തിവിടാത്ത വഴികളിലൂടെയാണ് കടന്നുപോയത്. അവിടെ നിന്ന് ജനത്തെ പറ്റിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഒരു സമയത്ത് അല്പം എടുത്ത് ഒരു വീഡിയോ എടുത്തിട്ടാണ് സാധാരണ വഴിയിലൂടെ വന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ച ഉന്നതാധികാര സമിതിയുടെ നിലപാട്. ഇത് സർക്കാരിന് വലിയ തോതിൽ ക്ഷീണം ചെയ്യും. ഒരുപക്ഷെങ്കിൽ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ശകാരം ഹൈക്കോടതിയിൽ നിന്നും ഒരുപക്ഷെ സർക്കാരിന് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ശരിയാണ്. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ എന്തിനത് ശ്രമിച്ചു എന്നുള്ള ഉത്തരം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ മുൻപിൽ സർക്കാർ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.